പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമയാർന്ന വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ വെഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് സമീപം പൂക്കൂട്ടും പാടം. ചാലിയാർപുഴയുടെ മമ്പാട് കടവിൽ സ്വർണ്ണ ഖനനം. 9 മോട്ടോറുകളും ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തു. സ്വർണ്ണഖനനം നടന്നതിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് പറഞ്ഞു. ചാലിയാർപുഴയുടെ മമ്പാട് ടൗൺ കടവ് ഭാഗത്ത് വലിയ ഗർത്തങ്ങളുണ്ടാക്കി മോട്ടോർ സ്ഥാപിച്ചാണ് സ്വർണ്ണഖനനം നടത്തുന്നത്. ഇതേ തുടർന്നാണ് ചാലിയാർപുഴയുടെ മമ്പാട് ടൗൺ കടവിൽ നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ, SI JA രാജൻ എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. സ്വർണ്ണഖനനത്തിന് ഉപയോഗിക്കുന്ന 5 HP കൂടുതൽ പവറുള്ള 9 മോട്ടോറുകളും കുഴിയെടുക്കാൻ ഉപയോഗിക്കുന്ന പിക്കാസ, തൂമ്പ, മറ്റുപകരണങ്ങൾ എന്നിവയും പിടിച്ചെടുത്തു. ചാലിയാർപുഴയിലെ മണലരിച്ചാൽ സ്വർണം കിട്ടാറുണ്ട്. ചെറിയ തോതിൽ ഉപജീവനത്തിനായി ആളുകൾ മണലരിച്ച സ്വർണ്ണഖനനം നടത്തിയിരുന്നു. എന്നാൽ കുഴിയെടുത്ത് മോട്ടോർ ഉപയോഗിച്ച് വെള്ളമടിച്ച് സ്വർണ്ണഖനനം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പോലീസ് നടപടി ശക്തമാക്കിയത്. പുഴയിൽ അപകടകരമായ കുഴികൾ ഉണ്ടാക്കുന്നതിനാൽ കുളിക്കാനിറങ്ങുന്നവരുൾപ്പെടെയുള്ളവർ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. നിരവധി സംഘങ്ങൾ സ്വർണ്ണഖനനത്തിനായി ചാലിയാർപുഴയിൽ വലിയ ഗർത്തങ്ങളുണ്ടാക്കി മോട്ടോർ ഉപയോഗിച്ച് അനധികൃതമായി ഖനനം നടത്തുന്നത് കണ്ടെത്തിയതായി നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ പറഞ്ഞു. മമ്പാട് ഭാഗത്ത് ചാലിയാർപുഴയില് പുഴയിലെ നടുക്ക് അഗാധ ഗർത്തങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്നും മണ്ണെടുത്ത് അരിച്ച് സ്വർണം ശേഖരിക്കുന്ന ഒരു പരിപാടി കുറെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് വളരെ വിപുലമാക്കി മോട്ടോറുകൾ വെച്ച് വെള്ളം മണ്ണരിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. പുഴയിൽ ധാരാളം കുഴികൾ ഗർത്തങ്ങളായി നിലനിൽക്കുന്നുണ്ട്. ഇത് പുഴയുടെ സ്വാഭാവികമായ ഒഴുക്കിനെയും ഭാവിയിൽ ചുഴികൾ രൂപപ്പെടാനും ആളുകൾക്ക് മരണം സംഭവിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരുത്തുന്നതിനും ഇടയാക്കുന്ന ഒരു സംഭവമാണ്. ഇത് തടയുന്നതിന് വേണ്ടി പോലീസ് മുൻപും ഇവർക്ക് താക്കീത് നൽകിയിട്ടുള്ളതാണ് ഇത്തരം പ്രവൃത്തികൾ നിർത്തണം എന്നുള്ളത്. ഇനി ഈ കാര്യത്തിൽ നിയമപരമായ നടപടികളിലേക്ക് പോലീസ് നീങ്ങുകയാണ്. ഇന്ന് അവിടെ നിന്ന് 9 മോട്ടോറുകൾ ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ധാരാളം പണിയായുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത്തരം പ്രവൃത്തി ഇനിയും തുടരുന്ന പക്ഷം ഇത് ചെയ്യുന്ന ആളുകളുടെ പേരിൽ കേസെടുത്ത് മുന്നോട്ട് പോകാനാണ് പോലീസ് പദ്ധതി. ചാലിയാർപുഴയുടെ സ്വാഭാവിക നഷ്ടപ്പെടുത്തിയുള്ള സ്വർണ്ണഖനനം നടത്തുന്നതിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും CI സുനിൽ പുളിക്കൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.